ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്ലം കേക്ക് തയ്യാറാക്കാം. ക്രിസ്മസ് അല്ലേ, അപ്പോൾ നമുക്കൊരു പ്ലം കേക്ക് തയ്യാറാക്കി കളയാം. ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ, ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും ടേസ്റ്റിയാണ്, അത്രയും ഈസിയുമാണ്. അപ്പോൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നില്ലെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ട് തയ്യാറാക്കുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. കേക്കിൽ ചേർക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, നമ്മുടെ കയ്യിലുള്ളതുപോലെ എടുക്കാം. പിന്നെ ഇഷ്ടമുള്ളത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പ്ലം കേക്കിൽ മെയിനായിട്ട് കറുത്ത മുന്തിരി വേണമല്ലോ. അപ്പോൾ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, യെല്ലോ കളർ മുന്തിരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഓറഞ്ച് സെസ്റ്റ് നിർബന്ധമാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓറഞ്ചിൻ്റെ തൊലിയുടെ ഉൾഭാഗത്തെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നല്ല കയ്പുരുചിയായിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓറഞ്ചിൻ്റെ ജാം വീഡിയോയിൽ ഞാൻ ആ കാര്യം പറയുന്നുണ്ട്. ആ വീഡിയോ കൂടെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിലേക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ജ്യൂസാണ്, അരിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന് പകരം വേണമെങ്കിൽ ഗ്രേപ്പ് ജ്യൂസും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് വറ്റി വരട്ടെ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓറഞ്ച് ജ്യൂസിൽ കിടന്നിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടാറിയാൽ മാത്രമേ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ട് കുറച്ച് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നല്ല നുരയും പതയൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ മുകളിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്, മുഖത്തും കയ്യിലൊക്കെ തെറിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പേടിയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് തെറിക്കാൻ ചാൻസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ചേർത്തിയുടൻ തന്നെ കട്ട കെട്ടി നിൽക്കും. അത് കുഴപ്പമില്ല, ഇത് ചൂടായിട്ട് വരുമ്പോൾ മെൽറ്റായി തുടങ്ങും. അങ്ങനെ ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ മാറി തണുത്തിരിക്കും. ചൂടാറിയതിന് ശേഷം മാത്രമേ ബാറ്ററിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ അളവിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് 2-3 തവണ അരിച്ചെടുത്തുകൊണ്ട് വരാം. ഈ മൈദ മിക്സിൽ നിന്നും 4-5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് ടീനിൻ്റെ അടിയിലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ കേക്ക് വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. കുറച്ച് സ്പൈസസൊക്കെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായ, ചെറിയ കഷ്ണം ജാതിക്ക, ഇതൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടുതൽ വേണ്ട, ഈ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം.
ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്ന സമയം തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. കേക്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ മുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയം തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കേക്കിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതെപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുകയാണ്, റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ മിക്സി ചൂടായിട്ട് വരുന്നതാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ കേക്ക് ബാറ്റർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഒക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർക്കുമ്പോഴാണ് കേക്കിന് നല്ല കളർ കിട്ടുന്നത്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്ററി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് ടിന്നി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീൽ പാത്രത്തിലൊക്കെ നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. സോസ് പാനിലും കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. നമ്മുടെ ചാനലിലെ എല്ലാ കേക്ക് വീഡിയോസിലും ഇതുപോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൻ്റെ കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതൊന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ നട്ട്സൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഞാനൊരു 50 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയത്ത് കേക്ക് കുറച്ചുകൂടി ഒന്ന് റെഡിയാവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചു. അതിനുശേഷം തുറന്നു നോക്കിയതാണ്. ഇവിടെ ഇപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കത്തി വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി എന്നാണ്. ഇവിടെ ഇപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മറ്റുള്ള കേക്ക് പോലെയല്ല, പ്ലം കേക്കിൻ്റെ ബേക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഫ്ലെയിമിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ നിങ്ങളൊരു 50 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഒരു ദിവസത്തിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ കളറിതേ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. ശരിക്കും പ്ലം കേക്കൊക്കെ ഒരു രണ്ട് ദിവസത്തിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതിയാവും. 2 ദിവസം പുറത്ത് വെച്ചാലും കേടാവത്തൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓറഞ്ച് സെസ്റ്റും പിന്നെ മസാലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഈ ഒരു ക്രിസ്മസിന് വളരെ ഈസി ആയിട്ട് ഇതുപോലെ നിങ്ങൾ കേക്ക് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കൂ. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു.